ചായക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന നല്ലൊരു കൂട്ടാനാണ്. നമ്മുടെ സാമ്പാർ പോലെ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂട്ടി കഴിക്കാവുന്ന പോലത്തെ ഒരു കൂട്ടാനാണ്. കൊസുമല്ലി എന്നാണ് അതിൻ്റെ പേര്. ഞാനൊരു തമിഴ് ചാനലിൽ കണ്ടതാണ്. ചെട്ടിനാട് വിഭവം എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന പച്ചക്കറികൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കൂട്ടാനാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള കൂട്ടാനായിട്ട് അപ്പോൾ എല്ലാം ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഡ്ഡലിക്കും ദോശയ്ക്കും വെള്ളയപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ കൂട്ടി കഴിക്കാവുന്ന പോലത്തെ സാധനമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. നമ്മുടെ കൊസുമല്ലി എന്ന് പറഞ്ഞ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. മെയിനായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. പിന്നെ നമുക്ക് കടുക് വറുത്തിടാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് ഒരു 2 വഴുതനങ്ങയും ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 4-5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. സവോള ഉണ്ട്. തക്കാളി 2 എണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സവോള അല്ല വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇപ്പോൾ കുക്കറിലേക്ക് കഷ്ണങ്ങളിട്ട് കൊടുക്കാം. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വഴുതനങ്ങ ഉരുളക്കിഴങ്ങൊക്കെ കളറ് മാറും. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് വേവിച്ചിട്ട് ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. നല്ലോണം ഉടച്ചെടുക്കേണ്ടതാണിത്. ഇതൊരു 3-4 വിസിൽ വന്നിട്ട് നല്ലോണം വെന്ത് വരട്ടെ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണ്ട. വെളിച്ചെണ്ണ അല്ലാതെ നല്ലെണ്ണയോ വേറെ വെജിറ്റബിൾ ഓയിൽ ഏതായാലും ഉപയോഗിക്കാം. വറുത്തിടാനായിട്ടാണ്. ആദ്യം വറുത്തിട്ടിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഭയങ്കര മഴയാണ്, അതിൻ്റെ ശബ്ദമാണ് കേൾക്കണേ. നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് മണി ഉഴുന്ന് പരിപ്പ്, പിന്നെ പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകാണ് ഇതിൽ നമ്മൾ എരിവിനിടുന്നത്. മുളക് പൊടി ഞാനൊരു കളറിന് വേണ്ടി കുറച്ച് ഇടുന്നു എന്നേ ഉള്ളൂ. അതിൽ അവർ ശരിക്കും മുളക് പൊടി ഇടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തമിഴ്നാടിൻ്റെ റെസിപ്പിയിൽ കണ്ടതാണിത്. പലരും പല രീതിയിലാണ് ചെയ്യണത് ഞാൻ കണ്ടത്. അതിന് എല്ലാത്തിനും കൂടി എടുത്തിട്ടാണ് ഞാൻ ഒരു രീതിക്ക് കാണിക്കണത്. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ബ്രൗണൊന്നും ആവണ്ട. ഇതിനിടയ്ക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ നല്ലോണം കുത്തി ഉടച്ച് വെക്കണം. ഇതിൽ മസാലകളൊന്നും ചേരാത്തൊരു കറിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണെന്നാണ് അവർ പറയണത്.
ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പല സ്ഥലത്തും ഈ റെസിപ്പി കണ്ടപ്പോൾ ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാം വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടാനിലേക്ക് നമ്മൾ പിന്നെ പതുക്കെ പാകത്തിൽ നോക്കിയിടാം. നമ്മൾ കഷ്ണത്തിലും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് വെന്തുടയണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഉടച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഉടച്ച് വെച്ചിരിക്കണേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കലക്കി ഒഴിക്കാം. ഇനി ഞാനൊരു കളറിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലരിതിൽ പുളിയും പിഴിഞ്ഞ് ഒഴിക്കും കേട്ടോ. ഇപ്പം ഞാൻ തക്കാളിയുടെ പുളി മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ലോണം തിളക്കട്ടെ. ഉപ്പ് മതിയെന്ന് നോക്കാം. ാണ് അപ്പൊ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഡ്ഡലിക്കുള്ള കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എല്ലാവരും കൊസുമല്ലിയുടെ വീഡിയോ കണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക. വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെ.